मॉड्यूल 5 टाइप्स ऑफ इंश्योरेंस क्लासिफिकेशन ऑफ पॉलिसीज़। लाइफ इंश्योरेंस कंपनीज कस्टमाइज इंश्योरेंस पॉलिसीज टू सूट द रिक्वायरमेंट्स ऑफ इंडिविजुअल्स ऑफ डिफरेंट एज ग्रूप्स एंड इनकम ग्रूप्स। ഇവിടെ ഇൻഷുറൻസ് പോളിസീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇൻഷുറൻസ് കമ്പനീസും ലൈഫ് ഇൻഷുറൻസ് കമ്പനീസും അവരുടെ ഇൻഷുറൻസ് പോളിസീസ് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഏജും ഇൻകം അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. അതിന് ഓരോന്നാണ് താഴെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ, ടെന്യുവർ ഓൺ ദ ബേസിസ് ഓഫ് ടെന്യുവർ ഓഫ് ദ പോളിസി, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ പ്രോഫിറ്റ്, ദെൻ നമ്പർ ഓഫ് ലൈഫ് ഇൻഷുർഡ്, മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇത്രയും ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടെന്യുവർ ഓഫ് ദ പോളിസി. ഫസ്റ്റ് വൺ, ഹോൾ ലൈഫ് പോളിസി, ദെൻ ടേം ഇൻഷുറൻസ് പോളിസി ആൻഡ് എൻഡോമെൻറ്റ് പോളിസി. ആദ്യം വരുന്നത് ഹോൾ ലൈഫ് പോളിസീസ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഹോൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ഹോൾ ലൈഫിൽ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ദ ഡ്യൂറേഷൻ ഓഫ് ഹോൾ ലൈഫ് പോളിസി ഇസ് ദ ഹോൾ ലൈഫ് ഓഫ് ദ ഇൻഷുർഡ്. അപ്പോൾ ഒരു ഇൻഷുർഡിൻ്റെ ഹോൾ ലൈഫിന് ഇൻഷുർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിസിയാണ് ഹോൾ ലൈഫ് പോളിസീസിൽ വരുന്നത്. ദ എമൗണ്ട് പേയബിൾ ടു ദ ബെനിഫിഷ്യറി ഓൺലി അറ്റ് ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. അപ്പോൾ ഇൻഷുർഡിന് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് മാത്രമേ ബെനിഫിഷ്യറീസിന് ഈ എമൗണ്ട് പേ, അതായത് പ്രീമിയം പേ ചെയ്ത ആ എമൗണ്ട് ഇൻഷുറൻസ് പോളിസീസിൻ്റെ ക്ലെയിം കിട്ടുകയുള്ളൂ. ഹോൾ ലൈഫ് പോളിസീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓർഡിനറി ഹോൾ ലൈഫ് പോളിസി ആൻഡ് ലിമിറ്റഡ് പേയ്മെൻറ്റ് ഹോൾ ലൈഫ് പോളിസി, ദെൻ സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് പോളിസി, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് പോളിസി. അങ്ങനെ നാല് കാറ്റഗറീസിലാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓർഡിനറി ഹോൾ ലൈഫ് പോളിസി. ഇതിൽ വരുന്നത് ഇൻ കേസ് ഓഫ് ഓർഡിനറി ഹോൾ ലൈഫ് പോളിസി ദ പ്രീമിയം എമൗണ്ട് ഇസ് പേയബിൾ പീരിയോഡിക്കലി ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഇൻഷുർഡ്. അപ്പോൾ സാധാരണ ഇൻഷുറൻസ് ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ഇവിടെ ഒരു പേഴ്സൻ്റെ ഹോൾ ലൈഫിന് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾ ലൈഫ് പോളിസീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡിനറി പോളിസി ഹോൾ ലൈഫ് പോളിസിയിൽ ആ പേഴ്സൻ്റെ എൻറ്റയർ ലൈഫിലും ഈ എമൗണ്ട് പേ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് പ്രീമിയം എൻറ്റയർ എമൗണ്ട് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ആ എമൗണ്ട് പേ ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രീമിയം എമൗണ്ട്. ദെൻ ലിമിറ്റഡ് പേയ്മെൻറ്റ് ഹോൾ ലൈഫ് പോളിസീസിൽ വരുന്നത്, ഇവിടെ പേയ്മെൻറ്റ് ലിമിറ്റഡ് പീരിയഡിലേക്കാണ്, 25 to 30 years നമ്മൾ പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് പോളിസി, ഇവിടെ ഒരു സിംഗിൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫുൾ എമൗണ്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൺവേർട്ടബിൾ ഹോൾ ലൈഫ് പോളിസി, ദ ഹോൾഡേഴ്സ് ഗിവൺ ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ആൻ എൻഡോമെൻ്റ് പോളിസി ആഫ്റ്റർ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഹോൾ ലൈഫ് പോളിസി, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് പോളിസിയിൽ പറയുന്നത് ഒരു സ്പെസിഫൈഡ് പീരിയഡ് കഴിഞ്ഞാൽ ഈ പോളിസീസിനെ എൻഡോമെൻ്റ് പോളിസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എൻഡോമെൻ്റ് പോളിസി, എൻഡോമെൻ്റ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ദാറ്റ് ഒരു അഷ്വേർഡ് സം, അതായത് നമ്മൾ പറയുന്ന പോളിസി എമൗണ്ട് പേ ചെയ്യുന്നത് എയ്തർ ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ടൈമിലായിരിക്കും ഈ പോളിസി എമൗണ്ട് പേ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് സംഭവിക്കുന്നത് ആ പോളിസി ടൈം മെച്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അത് എത്ര വർഷത്തേക്കാണോ എടുത്തിട്ടുള്ളത് ആ ടൈം പീരിയഡ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരിക്കും പേ ചെയ്യുക. അതല്ല ആദ്യം സംഭവിക്കുന്നത് ഇൻഷുർഡിന് ഡെത്ത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരിക്കും ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻഡോമെൻറ്റ് പോളിസിയിൽ വരുന്നത്. കൺവേർട്ടബിൾ ഹോൾ ലൈഫ് പോളിസിയിൽ പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരിയഡ് കഴിഞ്ഞതിന് ശേഷം ഈ കൺവേർട്ടബിൾ ഹോൾ ലൈഫ് പോളിസിയെ എൻഡോമെൻറ്റ് പോളിസിയായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ടേം ഇൻഷുറൻസ്, സെക്കൻഡ് വണ്ണാണ് നമ്മൾ പറഞ്ഞിരുന്നതിൽ. സെക്കൻഡ് വണ്ണാണ് ഹോൾ ലൈഫ് പോളിസി പറഞ്ഞു, അതിൻ്റെ നാല് കാറ്റഗറൈസേഷൻ പറഞ്ഞു, ദെൻ ടേം ഇൻഷുറൻസ് ആണ് അടുത്തത് വരുന്നത്. ടേം ഇൻഷുറൻസ് ഇറ്റ് ഈസ് ടേക്കൺ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. അപ്പോൾ ടേം എന്ന് പറയുമ്പോൾ അറിയാം ഒരു പെർട്ടിക്കുലർ ടേം ആണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയാണ് ടേം ഇൻഷുറൻസ്. And if the insured dies during the term of the insurance policy, the claim is paid. If the insured does not die, then no claim is paid. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇൻഷുർഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ടേം ഇൻഷുറൻസ് പോളിസി ഒരു പെർട്ടിക്കുലർ ടേമിലേക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ആ ടേമിനുള്ളിൽ ആ ഇൻഷുർഡ്
ഇൻഷുർഡിനെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ക്ലെയിം പേ ചെയ്യുകയുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ ക്ലെയിം അല്ലെങ്കിൽ എമൗണ്ട് പേ ചെയ്യുന്നതല്ല. അതായത് നമുക്ക് ആ എമൗണ്ട് ക്ലെയിമായിട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ടേം ഇൻഷുറൻസിന് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് ടൈപ്പാണ് ടേം ഇൻഷുറൻസിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, റിന്യൂവബിൾ ടേം ഇൻഷുറൻസ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺവേർട്ടബിൾ ടേം ഇൻഷുറൻസ്. ഫസ്റ്റ് വൺ റിന്യൂവബിൾ ടേം ഇൻഷുറൻസ്. ദ മോസ്റ്റ് ടേം ഇൻഷുറൻസ് പോളിസീസ് ആർ റിന്യൂവബിൾ ഫോർ ആൻ അഡീഷണൽ പീരിയഡ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ഈ പറയുന്ന റിന്യൂവബിൾ ഇൻഷുറൻസ് പോളിസീസൊക്കെ അഡീഷണൽ പീരിയഡിലേക്ക് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടേം ഇൻഷുറൻസിൽ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ടേമിലേക്ക് വേണ്ടി മാത്രമാണ് ഇൻഷുർഡ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഇൻഷുർ ചെയ്യുമ്പോൾ എന്താണ്, ആ ടൈമിനുള്ളിൽ ആ വ്യക്തിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ എമൗണ്ട് നമുക്ക് ക്ലെയിമായിട്ട് പേ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ റിന്യൂവബിൾ ടേം ഇൻഷുറൻസ് പോളിസി, ഇതിൽ വരുന്ന കാറ്റഗറൈസേഷനാണ് റിന്യൂവബിൾ ടേം ഇൻഷുറൻസ് പോളിസീസിൽ ആ എമൗണ്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പീരീഡിനുള്ളിൽ ഇൻഷുർഡിന് ഡെത്ത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കവിടെ അഡീഷണൽ ടൈം പീരിയഡിലേക്ക് ഈ പോളിസി റിന്യൂ ചെയ്ത് പുതുക്കാവുന്നതാണ്. ദെൻ ദ പ്രീമിയം പെയ്ഡ് ഇസ് ഇൻക്രീസ്ഡ് അറ്റ് ദ ഈച്ച് റിന്യൂവൽ ബേസ്ഡ് ഓൺ ദ ഏജ് ഓഫ് ദി ഇൻഷുർഡ്. ഇൻഷുർഡിൻ്റെ ഏജ് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു 10 ഇയേഴ്സിലേക്കാണ് ഇൻഷുറൻസ് പോളിസി, ടേം ഇൻഷുറൻസ് പോളിസി എടുത്തതെന്ന് വിചാരിക്കുക. 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇൻഷുർഡിന് ഡെത്ത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പോളിസി ഒരു 10 ഇയേഴ്സിലേക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര ഇയേഴ്സിലേക്ക് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു 10 ഇയേഴ്സിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സെയിം പ്രീമിയം ആയിരിക്കില്ല നമ്മൾ പേ ചെയ്യേണ്ടത്. 10 ഇയേഴ്സിലേക്ക് വേണ്ടി, ഫസ്റ്റ് 10 ഇയേഴ്സിലേക്ക് വേണ്ടി എടുത്തിരുന്നപ്പോൾ ചിലപ്പോൾ 10,000 ആയിരുന്നിരിക്കാം അതിൻ്റെ പ്രീമിയം പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ വരുമ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അത് ഇൻക്രീസ് സംഭവിക്കുന്നത് ബേസ്ഡ് ഓൺ ദി ഏജ് ഓഫ് ദി ഇൻഷുർഡ്, ഇൻഷുർഡിൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രീമിയം കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ പ്രീമിയത്തിൽ ചേഞ്ചസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺവേർട്ടബിൾ ടേം ഇൻഷുറൻസ് പോളിസി. ദിസ് ടൈപ്പ് ഓഫ് പോളിസീസ് കണ്ടെയ്ൻ എ കൺവേർഷൻ പ്രൊവിഷൻ വിച്ച് അലൗസ് ദ പോളിസി ഹോൾഡർ ടു കൺവേർട്ട് ഫ്രം ടേം ലൈഫ് ഇൻഷുറൻസ് ടു എൻഡോമെൻറ്റ് ഓർ ഹോൾ ലൈഫ് പ്ലാൻ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മളൊരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺവേർട്ടബിൾ അല്ല ഹോൾ ലൈഫ് പോളിസി. ഹോൾ ലൈഫ് പോളിസിയിലെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതിൻ്റെ ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ വരുമ്പോഴും എൻഡോമെൻറ്റ് പോളിസിയിലേക്കും അതുപോലെ തന്നെ ഹോൾ ലൈഫ് പോളിസീസിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പോളിസി ഹോൾഡറിന് കൊടുക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടെന്യൂർ ഓഫ് ദ പോളിസി, അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോൾ ലൈഫ് ടേം ഇൻഷുറൻസ് ആൻഡ് എൻഡോമെൻറ്റ്, ഇതിൽ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്താണ് എന്നുള്ളതും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് പോളിസിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എൻഡോമെൻറ്റ് പോളിസി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.